ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. By the middle of the 18th century, the idea of the biological evolution of living organisms revolutionized the scientific world. എന്നുവെച്ചാൽ ഒരു 18th ആ ഒരു സെഞ്ചുറിയിൽ, അതായത് 18th ആ ഒരു നൂറ്റാണ്ടിൽ, 18th നൂറ്റാണ്ടിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്ത്, ആ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എന്താണ് ജീവജാലങ്ങളെക്കുറിച്ചുള്ള ഒരു ജൈവ പരിണാമത്തെക്കുറിച്ച് കുറേ അറിവുകൾ നമ്മുടെ ശാസ്ത്ര ലോകത്തെ തന്നെ വിപ്ലവകരമായി മാറ്റിമറിച്ചിരുന്നു. ആ ഒരു ടൈമിലാണ് ഡ്യൂറിംഗ് ദിസ് ടൈം കാൾ ലിനിയസ് 1707-1778 ഈ ഒരു ഇയറും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. സ്വീഡിഷ് ബൊട്ടാണിസ് പബ്ലിഷ്ഡ് ഹിസ് ഇമോർട്ടൽ വർക്ക് സിസ്റ്റം ഇൻ നാച്ചുറൽ 1735. അതായത് ഈ ഒരു ടൈമിലാണ് കാൾ ലിനിയസ് എന്ന് പറഞ്ഞൊരു സ്വീഡിഷ് ബൊട്ടാണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അനശ്വരമായിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. ആ ഇമോർട്ടൽ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ അർത്ഥം അനശ്വരമായ എന്നാണ്. സിസ്റ്റം ആ നാച്ചുറൽ എന്നാണ് ആ ഒരു ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത്. ലിനിയസ് ഓൾസോ ഇൻട്രൊഡ്യൂസ് ദ ബൈനറി നോമൻക്ലേച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ഡിസൈനേറ്റഡ് ഈച്ച് ഓർഗാനിസം വിത്ത് ടു ലാറ്റിൻ നെയിംസ്, വൺ ഫോർ ജനസ് ആൻഡ് അതർ ഫോർ സ്പീഷീസ്. അതായത് ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം ബൈനറി നോമൻക്ലേച്ചർ, അതായത് ജീവജാലങ്ങൾക്കെല്ലാം ഒരു ബൈനറി നോമൻക്ലേച്ചർ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ജീവജാലങ്ങൾക്കും അദ്ദേഹം ഒരു ലാറ്റിൻ നെയിംസും അദ്ദേഹം കൊടുത്തു. അതാണ് ജനസ് സ്പീഷീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് പ്ലസ് വണ്ണിലാണെന്ന് തോന്നുന്നു. നമ്മൾ കാൾ ലിനിയസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഓർമ്മ കിട്ടും. സിൻസ് ദ ടൈം ഓഫ് ലിനിയസ് ഹ്യൂമൻസ് ഹാവ് ബീൻ സയൻറ്റിഫിക്കലി ടേംഡ് ആസ് ഹോമോ സാപ്പിയൻസ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു പേരുണ്ട്. എൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ലീന മറിയം ലാൽ എന്നാണ്. അപ്പോൾ ഞാൻ അറിയപ്പെടുന്നത് ലീന എന്നുള്ള പേരിലാണ്. പക്ഷേ എൻ്റെ ബാക്കിയുള്ള പേരെന്ന് പറഞ്ഞേക്കുന്നത് മറിയം ലാൽ എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരെ അറിയപ്പെടുന്ന ഹ്യൂമൻസ് എന്നുള്ള ആ ഒരു രീതിയിലാണ്. പക്ഷേ മനുഷ്യരുടെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞേക്കുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്. അതായത് എൻ്റെ പേര് ലീന എന്നാണെങ്കിൽ എൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞേക്കുന്നത് ലീന മറിയം ലാൽ എന്നാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷനിൽ ഇത് നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ മതി. അതായത് 18th നൂറ്റാണ്ടിൻ്റെ ആ ഒരു എന്താണ് പകുതിയിൽ ബയോളജിക്കൽ എവല്യൂഷൻ, ജീവജാലങ്ങളുടെ ആ ഒരു ജൈവ പരിണാമത്തെക്കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ ശാസ്ത്ര ലോകത്തെ ശരിക്കും വിപ്ലവകരമായി മാറ്റിമറിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് കാൾ ലിനിയസ്, ഒരു സ്വീഡിഷ് ബൊട്ടാണിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് സിസ്റ്റം ആൻഡ് നാച്ചുറൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇതിനകത്താണെങ്കിൽ മെയിനായിട്ടും ബൈനറി നോമൻക്ലേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജനസ് സ്പീഷീസ് എന്നുള്ള ആ രണ്ട് ലാറ്റിൻ നെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആ ഒരു പേരെന്ന് പറഞ്ഞാൽ ഹോമോ സാപ്പിയൻസ് എന്നാണ്. അതിലെ ഹോമോ എന്ന് പറഞ്ഞേക്കുന്നത് ജനസ്, സാപ്പിയൻസ് എന്ന് പറഞ്ഞേക്കുന്നത് സ്പീഷീസ് എന്ന് ആണ്. അടുത്തതെന്ന് പറഞ്ഞേക്കുന്നത് ഇൻ ദ ലേറ്റ് 18th സെഞ്ചുറി ദ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് കോംറ്റെ ഡി ബുഫോൺ 1707-1788 ഹുവർ കോണ്ടംപററി ഓഫ് കാൾ ലിനിയസ് സ്റ്റേറ്റഡ് ദാറ്റ് ലൈഫ് ഫോംസ് ആർ നോട്ട് ഫിക്സ്ഡ് ആൻഡ് പെർമനൻറ്റ് and he argued that the evolution of living organisms is strongly influenced by the environment. അതായത് ഇദ്ദേഹം പറയുന്നത്, അതായത് ഏകദേശം ഒരു 18th നൂറ്റാണ്ട് കഴിയാറാകുന്ന ആ ഒരു സമയത്ത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ കോംറ്റെ ഡി ബുഫോൺ ആ ഒരു ഇയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു ഇയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. അദ്ദേഹം എന്ന് പറഞ്ഞേക്കുന്ന കാൾ ലിനിയസിൻ്റെ സമകാലികനായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ജീവജാലങ്ങളൊന്നും എന്താണ് പെർമനൻ്റ് അല്ല, ഇവയെല്ലാം ഈ ഒരു സ്റ്റേജിലാകണമെങ്കിൽ കുറേ എവല്യൂഷൻസ് നടന്നിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെ പരിണാമത്തിനും എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിക്ക് ഒരു പ്രധാന പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദെയർ ആഫ്റ്റർ അനദർ 18th സെഞ്ചുറി എവല്യൂഷനിസ്റ്റ് ഇറാസ്മസ് ഡാർവിൻ 1731-1802 ഗ്രാൻഡ് ഫാദർ ഓഫ് ചാൾസ് ഡാർവിൻ ഹൈലൈറ്റഡ് എവല്യൂഷണറി ആസ്പെക്ട്സ് ഓഫ് ആനിമൽസ് ത്രൂ ഹിസ് വർക്ക് ആൻഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ് ദ ലൈഫ് ഓൺ ദി എർത്ത് മസ്റ്റ് ഹാവ് ബീൻ ഇവോൾവ്ഡ് ഫോർ മില്യൻസ് ഓഫ് ഇയേഴ്സ് വെയർ ആസ് ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ഇസ് ദ മോസ്റ്റ് റീസൺ. അതായത് 18th സെഞ്ചുറി 18th നൂറ്റാണ്ടിലെ വേറൊരു എവല്യൂഷനിസ്റ്റാണ് ഇറാസ്മസ് ഡാർവിൻ. അദ്ദേഹം എന്ന് പറഞ്ഞേക്കുന്നത് ചാൾസ് ഡാർവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പം അദ്ദേഹം മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആനിമൽസിൻ്റെ ആ ഒരു പരിണാമത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എവല്യൂഷൻ പരിണാമം നടന്നിരിക്കുന്നത് കുറേ വർഷങ്ങളെടുത്തിട്ടാണ്. കുറേ വർഷങ്ങളെടുത്താണ് അവ നമ്മൾ ഈ കാണുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ എന്താണ് ഹ്യൂമൻസിൻ്റെ എവല്യൂഷനാണ്, ഹ്യൂമൻസ് മനുഷ്യരുടെ പരിണാമമാണ് റീസെൻ്റ് ടൈംസിൽ നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
Lamarck, a French naturalist, was the first evolutionary scientist who confidently proffered the idea of biological change in the living organisms. അതായത് ലാമാർക്ക് എന്ന് പറഞ്ഞേക്കുന്ന ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടും വ്യക്തമായിട്ടും ജീവജാലങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ജൈവ പരിണാമത്തെക്കുറിച്ച്, ആ ഒരു ജൈവ മാറ്റങ്ങളെക്കുറിച്ച് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു എവല്യൂഷണറി സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിസ് തിയറി ഓഫ് എവല്യൂഷൻ എക്സ്പ്ലൈനിങ് ദ ഒറിജിൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇദ്ദേഹം മെയിനായിട്ട് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് പാരമ്പര്യത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ഐഡിയ കൊണ്ടുവന്നത്. ആൻഡ് ലാമാർക്ക്, ഹു പോസസ് എ സ്പെഷ്യലൈസേഷൻ ഇൻ ആനിമൽ ക്ലാസിഫിക്കേഷൻ, പെർസ്യൂ ദാറ്റ് വേരിയസ് സ്പീഷീസ് കുഡ് ബി അറേഞ്ച്ഡ് ഇൻ ടു എൻ ഓർഡർലി റിലേഷൻഷിപ്പ് ദാറ്റ് വിൽ ഫോം കണ്ടിന്യൂസ് സക്സേഷൻ എക്സ്റ്റെൻഡിങ് ഫ്രം എ സിംപ്ലസ്റ്റ് ലിറ്റിൽ പോളിപ് ടു കോംപ്ലക്സ് ഹ്യൂമൺ. അതായത് ഓരോ ഓർഗാൻസത്തിനും ഓരോ ക്ലാസിഫിക്കേഷനൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും ആനിമൽസിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പം ലിറ്റിൽ പോളിപ്പ് തൊട്ട് കോംപ്ലക്സ് ഹ്യൂമൺ വരെയുള്ള ഓർഗാൻസത്തിന് എല്ലാത്തിനും അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നു. അപ്പം ഹി വാസ് ദ ഫസ്റ്റ് നാച്ചുറലിസ്റ്റ് ഹു ബിലീവ്ഡ് ദാറ്റ് ആനിമൽസ് മോഡിഫൈ ദംസെൽസ് ഇൻ ഓർഡർ ടു അഡാപ്റ്റ് ടു ഓൾട്ടേർഡ് കണ്ടീഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുടെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് ആനിമൽസിൽ ജീവജാലങ്ങളിൽ ഓരോ എന്താണ് മോഡിഫിക്കേഷൻ ഓരോ രൂപാന്തരം സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹമാണ് ആദ്യമായിട്ട് ശാസ്ത്രലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ഇൻ ഹിസ് തിയറി ഹി സ്റ്റേറ്റഡ് ദാറ്റ് സ്പീഷീസ് വെയർ നോട്ട് കോൺസ്റ്റൻറ്റ് ബട്ട് വെയർ ഡ്രൈഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സ്പീഷീസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളീ കാണുന്ന ജീവജാലങ്ങളൊന്നും എപ്പോഴും ഒന്നും പെർമനൻ്റ് അല്ല എന്ന് വെച്ചാൽ അവ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, വേറൊരു ഇതിലായിരുന്നു ഇരുന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തിയറി കൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജീവജാലങ്ങളൊന്നും ഇങ്ങനെയല്ല നേരത്തെ ഇരുന്നിരുന്നത് എന്നാണ്, വേറൊരു രീതിയിലായിരുന്നു ഇരുന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹി ഫർദർ സജസ്റ്റഡ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം ഇസ് മേജർലി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ. ഈ പ്രസൻറ്റഡ് ദ എക്സാമ്പിൾ ഓഫ് എ ജിറാഫ് ഫോർ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഇസ് തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി മെയിനായിട്ടും അദ്ദേഹം എന്താണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജിറാഫിൻ്റെ ആ ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പണ്ട് സ്കൂൾ ലെവലിലൊക്കെ പഠിച്ച ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ജിറാഫിൻ്റെ ആ ഒരു കാര്യമാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ജീവജാലങ്ങളുടെ ആ ഒരു ബോഡിയിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. Explaining that the long neck of giraffe could have been evolved because of its continuous stretching and use in order to higher foliage on a trees. എന്ന് വെച്ചാൽ ജിറാഫിന് നമ്മളെപ്പോലെ തന്നെ ലോങ് നെക്ക് ഒന്നും അല്ലായിരുന്നു പണ്ട്. അപ്പോൾ അത് അവർക്ക് ആ ഒരു വലിയ നെക്ക്, ആ ഒരു നീളമുള്ള ആ ഒരു കഴുത്ത് കിട്ടാൻ കാരണം അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവരുടെ കഴുത്ത് കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം എന്ന് വെച്ചാൽ ലീവ്സ് ഒക്കെ പറിക്കാൻ തുടങ്ങിയ പറിച്ച് തിന്നാൻ തുടങ്ങുന്ന ആ സമയങ്ങളിലാണ് അവരുടെ ആ ഒരു ലോങ് നെക്ക് പോലെ ഒരു വലിയൊരു നീളമുള്ള നെക്ക് അവർ കിട്ടിയത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ലാമാർക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഉയരത്തിലുള്ള ആ ഒരു മരങ്ങളിൽ നിന്ന് ലീവ്സൊക്കെ ഇലകളൊക്കെ കഴിക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തിങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ്. സ്ട്രെച്ച് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിങ്ങനെ നിൽക്കുന്ന, ഇങ്ങനെ എത്തിപ്പിടിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം മേളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എത്തിപ്പിടിച്ചെടുക്കാന്നൊക്കെ പറയുമല്ലോ, അതുപോലെ എത്തിപ്പിടിക്കാൻ തുടങ്ങിയ ആ ഒരു ടൈമിലാണ് ഇവരുടെ കഴുത്തൊക്കെ വളരെയധികം നീളമുള്ളതായി മാറിയെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തിയറിയോട് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Based on his observation, he propounded a theory based on four principles, namely use and disuse of organs, acute characteristics inherited, internal urge and direct environment and new desires. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി വെച്ച് അദ്ദേഹം ഈ നാല് കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്, അക്യൂർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ഇൻഹെറിറ്റഡ്, ഇൻറ്റേർണൽ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രേരണ എന്നാണ്, ആൻഡ് ഡയറക്റ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ന്യൂ ഡിസൈസ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളൊന്ന് കാണ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി കൊണ്ട് അദ്ദേഹം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ നാലെണ്ണമാണ്. ഫോർ ഹിം, ജിറാഫ് ലോങ് നെക്ക് വാസ് എൻ അക്വേർഡ് ക്യാരക്ടർ വിച്ച് വാസ് ഇൻഹെറിറ്റഡ് ബൈ ദ ന്യൂ ജനറേഷൻസ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജിറാഫിൻ്റെ ആ ഒരു നീളമുള്ള കഴുത്തെന്ന് പറഞ്ഞേക്കുന്ന ഒരു അക്വേർഡ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു അക്വേർഡ് ക്യാരക്ടറാണ് പുതിയ ജനറേഷൻ പുതിയ തലമുറയിലേക്കും പകർന്നു കൊടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്നേക്ക് സ്മൂത്ത് ബോഡി വാസ് ദ റിസൾട്ട് ഓഫ് ഡിസ്യൂസ് ഓഫ് ഇറ്റ്സ് ലിംസ് ആസ് ടു ചൂസ് ടു ലീവ് ഇൻ ബൊറോസ.
എന്ന് വെച്ചാൽ സ്നേക്സിൻ്റെ ആ ഒരു സ്മൂത്ത് ബോഡിക്ക് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അവർക്കും പണ്ട് ഈ പാമ്പുകൾക്കും പണ്ട് കാലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു കാലുപയോഗിക്കാതിരുന്നത് കൊണ്ട് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണ് അവർക്ക് ആ കാലുകൾ നഷ്ടമായത് എന്നാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് എന്ന തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് എന്ന് പറഞ്ഞൊരു തിയറിയാണ്. ആ തിയറിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിസം അവരുടെ ഏതെങ്കിലും ഒരു പാർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് വേറൊരു മറ്റൊരു ആ ഒരു പാർട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഏതൊരു പാർട്ടാണ് ഉപയോഗിക്കാതിരിക്കുന്നത് അത് കാലക്രമേണ അതില്ലാതാവുകയും ചെയ്യുന്നു. ആ ഒരു ഇതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസിൻ്റെ ഒരു തിയറിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ലാമാർക്ക് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഡ് നോട്ട് പ്രൂവ് എനേബിൾ എമംഗ് ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് സപ്പോർട്ട് ബൈ ഇനഫ് എവിഡൻസ് ടു റിസോൾവ് ഓൾ ദ ക്യൂറീസ്. അപ്പം ഈ ഒരു തിയറി കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ജിറാഫിൻ്റെ കാര്യവും സ്നേക്കിൻ്റെ കാര്യവും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ മറ്റ് പല കാര്യങ്ങളും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു തിയറി സയന്റിഫിക് വേൾഡ് തള്ളി. അത് മാത്രമല്ല, പക്ഷേ ഈ ഒരു തിയറിക്ക് നമ്മുടെ എവൊല്യൂഷണറി ബയോളജിയിൽ വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. ഇപ്പം ലാമാർക്കിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ലാമാർക്ക് ആരായിരുന്നു എന്നും അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ജിറാഫിൻ്റെ ആ ഒരു എക്സാമ്പിളിനെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ടാണ് ലാമാർക്കിൻ്റെ തിയറി സയൻറ്റിഫിക് വേൾഡ് തള്ളിയതെന്നും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാമാർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാവുന്നതാണ്. തിയറി എന്ന് പറഞ്ഞേക്കുന്നത് ജോർജ് കവിയർ 1769-1832 അനദർ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ഡിസപ്രൂവ്ഡ് ലാമാർക്ക് തിയറി ഓഫ് എവല്യൂഷൻ. എന്നുവെച്ചാൽ ഇദ്ദേഹം ജോർജ് കവിയർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഈ ലാമാർക്കിൻ്റെ തിയറി പൂർണ്ണമായിട്ടും നിഷേധിച്ചു. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു ഫോസിൽ എവിഡൻസും അതുപോലെ തന്നെ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ആ ഒരു ഫോസിൽ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ആ ഒരു ജീവികളുടെ ഫോസിൽസിനെ കുറിച്ചും ആ ഒരു സ്റ്റഡിയാണ് അദ്ദേഹം നടത്തിയത്. He believed that dinosaurs disappeared from the planet due to fixity of species. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും വിശ്വസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്ലാനറ്റിൽ നിന്ന് ഡിനോസേഴ്സ് എന്ന് പറഞ്ഞൊരു ആ ഒരു ജീവിവർഗം ഡിസപ്പിയർ ഇല്ലാതാവാൻ കാരണം സ്പീഷീസുകളുടെ ആ ഒരു സ്ഥിരത നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫർദർ അഡ്വോക്കേറ്റ് ദ തിയറി ഓഫ് കാറ്റാട്രോഫിസം. അപ്പോൾ അദ്ദേഹമാണ് കാറ്റാട്രോഫിസം എന്ന് പറഞ്ഞ ഒരു തിയറിയെ കൊണ്ടുവരുന്നത്. ആ ഒരു തിയറി വെച്ച് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ എർത്തിലുണ്ടാകുന്ന ഓരോ മാറ്റത്തിനും കാരണം ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വഴിയാണ് ഡിനോസേഴ്സ് ഡിസപ്പിയർ ആയി പോയത് തന്നെ. ഇപ്പം തിയറി ഹൗവർ വാസ് നോട്ട് ഫുള്ളി സപ്പോർട്ട് ബൈ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. ഇപ്പം നമ്മുടെ സയൻറ്റിഫിക് വേൾഡ് ശാസ്ത്രലോകം ചോദിക്കുന്ന ആ ഒരു ചോദ്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു തിയറിയും വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ജോർജ് കവിയർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ലാമാർക്ക് തിയറി ഡിസപ്രൂവ് ചെയ്ത് നിഷേധിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻറ്റ് ശരിക്കും ഫോസിൽ എവിഡൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബയോളജിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുമാണ്. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഡിനോസേഴ്സ് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഇല്ലാതാവാൻ കാരണം സ്പീഷീസുകളുടെ ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് കാറ്റാട്രോഫിസം എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവരുന്നത് തന്നെയും ആ ഒരു തിയറി വെച്ച് കാറ്റാസ്ട്രോഫിസം എന്നുള്ള തിയറി. അപ്പോൾ ആ ഒരു തിയറി വെച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എർത്തിൽ നടക്കുന്ന ചേഞ്ചസിന് കാരണമായിട്ടുള്ളത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പെട്ടെന്നുണ്ടാക്കുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലമാണ്. ഇപ്പം കാറ്റാസ്ട്രോഫിസം എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം ദുരന്തം എന്നാണ്. അപ്പം ഈ ഒരു തിയറിക്കും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻസ് ഒന്നും ശാസ്ത്രലോകത്തിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു തിയറിയും ആരും വലുതായിട്ടൊന്നും സപ്പോർട്ട് ചെയ്തില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന ചാൾസ് ലയൽ 1797-1875 എ സിഗ്നിഫിക്കൻ്റ് ജിയോളജിസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് ലോയർ റെഫ്യൂട്ടഡ് കവിയേഴ്സ് കാറ്റാട്രോഫിസം തിയറി. അതായത് ചാൾസ് ലയൽ എന്ന് പറഞ്ഞൊരു സിഗ്നിഫിക്കൻ്റ് അദ്ദേഹം ഒരു ജിയോളജിസ്റ്റുമാണ്, അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലോയറുമാണ്. അദ്ദേഹം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സയൻസിൻ്റെ തിയറിയും പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി എന്ന് പറഞ്ഞേക്കുന്നതും അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
വർഷമൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അത് 3 വോളിയമായിട്ടാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദ എർത്ത് മസ്റ്റ് ബി ഓൾഡർ ദാൻ ഫ്യൂ തൗസൻഡ് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ ന്യൂമറസ് സ്ട്രക്ചറൽ ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ദാറ്റ് ഒക്യൂർഡ് ഗ്രാജുവലി ഓവർ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ത്രൂ നാച്ചുറൽ പ്രോസസ്സ് ലൈക്ക് ഇറോഷൻസ് എർത്ത്ക്വേക്സ് ഗ്ലേഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് വോൾക്കാനോസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിയും തോറും അതിൻ്റെ രൂപത്തിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലൈമറ്റിൽ പരിസ്ഥിതിയിലാണെങ്കിലും കുറേ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ, കാലാവസ്ഥയിലാണെങ്കിലും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇറോഷൻസ് ആയിട്ടും എർത്ത്ക്വേക്സ് ആയിട്ടും ഗ്ലേഷ്യൽ മൂവ്മെൻറ്റ്സ് ആയിട്ടും വോൾക്കാനിക് ഇറപ്ഷൻസ് ആയിട്ടും ഒക്കെ നമ്മൾ പുറമേ അത് കാണിക്കുന്നത്. He also presented conclusive evidence for a theory of unformitarianism which holds that earth natural change acted in the same manner and intensity in the past as they act in the present. പ്രത്യേകിച്ചൊന്നുമില്ല പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പണ്ട് എർത്തിൻ്റെ നാച്ചുറൽ ചേഞ്ച് എങ്ങനെയാണോ സംഭവിക്കുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റിയിലൊക്കെ തന്നെയാണ് പാസ്റ്റിൽ എങ്ങനെയാണ് പഴയതെങ്ങനെയാണ് ആ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചാൾസ് സ്ലെയിലിൻ്റെ തിയറി മെയിനായിട്ടും പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്ന തിയറീസ് ഓഫ് ഓർഗാനിക് എവല്യൂഷനെ കുറിച്ചായിരുന്നു. അപ്പം അത് എല്ലാവർക്കും ജസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ചാൾസ് സ്ലെയിലിൻ്റെ തിയറി കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഡാർവിനിസം നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് എടുക്കാം. അപ്പം ഇതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ, കുറേ പേരുടെ പേരുകളും വർഷങ്ങളും അവരുടെ തിയറീസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ടേബിൾ ക്രമേണ രൂപത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് ഓടിച്ചിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം എല്ലാവരും ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്യാം. ഞാനും ട്രൈ ചെയ്യുന്നത് ജസ്റ്റ് ഇതിനകത്ത് ഇടാൻ വേണ്ടി ശ്രമിക്കാം, വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആവുന്നതിനും വരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.